പ്രിയ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സോനയാണ് ചതിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് പ്രതിഭ. ഇതേ തുടർന്ന് സോനയോട് ഇതിനുള്ള തിരിച്ചടി താൻ നൽകും എന്നുള്ള കാര്യം അറിയിക്കുന്ന പ്രതിഭ മല്ലികയെ പിന്തുടർന്നുകൊണ്ട് വെട്ടൗത്തിയുമായി എത്തുന്നു. മല്ലികയോട് അവിടെ നിൽക്കാൻ ആവശ്യപ്പെടുന്നുവെങ്കിലും മല്ലിക ഈ ഭീഷണിയൊന്നും തൻ്റെയടുത്ത് ചിലവാവുകയില്ല എന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ തനിക്ക് നേടേണ്ട തെളിവുകൾ താൻ നേടിക്കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് പ്രതിഭ അങ്ങനെ എളുപ്പം രക്ഷപ്പെടാൻ നിന്നെ സമ്മതിക്കുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് പ്രതിഭയ്ക്ക് ഇനി തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന മല്ലിക പ്രതിഭയ്ക്ക് എതിരായി നേടേണ്ട തെളിവുകളെല്ലാം താൻ കൃത്യമായി കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് നമ്മുടെ പ്രതിഭ. ഇതേ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്ന പ്രതിഭ നായിക്കിനെ ചെന്ന് കണ്ടതിനെ തുടർന്ന് നായിക് മല്ലികയെ തടയണമെന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രതിഭ. എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവുകളാണ് വരും എപ്പിസോഡുകളിൽ വന്ന് സംഭവിക്കാൻ പോകുന്നത്. മല്ലികയെ കാണുന്നതിനായി ഷാജി വീണ്ടും കടന്നു വന്നിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ വരവ് മല്ലികയെ ആകെ ഞെട്ടിച്ചു കളയുന്നു. മല്ലികയോട് ഇപ്പോഴത്തെ കാര്യങ്ങളെപ്പറ്റി താൻ അറിഞ്ഞുവെന്ന് വ്യക്തമാക്കുന്ന ഷാജി അതുകൊണ്ടാണ് കാണാനായി വന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് മല്ലിക പ്രതിഭയുടെ കള്ളത്തരം ജനങ്ങൾക്ക് മുൻപിലേക്ക് തുറന്നു കാട്ടാനാണ് തൻ്റെ ഇപ്പോഴത്തെ ശ്രമമെന്നും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും താൻ തയ്യാറാകും എന്ന് അറിയിക്കുകയും തൻ്റെ പോരാട്ടം ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. തനിക്ക് നേരെ ഉയരുന്ന ഭീഷണികളെപ്പറ്റിയും തനിക്ക് കൃത്യമായി അറിയാമെന്ന് വ്യക്തമാക്കുന്ന മല്ലിക പക്ഷേ അതൊന്നും തന്നെ ഭയപ്പെടുത്തുന്നില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ മറുപടി തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യവും മല്ലിക പറഞ്ഞതിനെ തുടർന്ന് മല്ലികയുടെ കൂടെ നിൽക്കുന്നതിനായി താൻ തയ്യാറാണ് എന്ന് ഷാജി അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം മല്ലികയെ ചെന്ന് കാണുന്ന മഹേഷ് കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ചോദിക്കുകയും വിനയൻ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് നമുക്ക് വേണ്ട തെളിവുകൾ കൈവന്നിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന മല്ലിക അതുകൊണ്ട് തന്നെ ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് പ്രതിഭയ്ക്ക് എതിരായ തെളിവുകൾ പുറത്തുവിടുന്നതിനായുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് മല്ലിക. നല്ലൊരു അവസരത്തിൽ വേണം ഈ തെളിവുകൾ പുറത്തുവിടാനെന്നും എന്നാൽ മാത്രമാണ് വിനയനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അവളുടെ തന്ത്രം തകരുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതേസമയം വിനയനെ ചെന്ന് കാണുന്ന പ്രതിഭ വിനയന് എതിരായി വീട്ടിൽ തന്നെ ആളുകൾ നിൽക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെയാണ് വിനയൻ്റെ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് തുറന്നു പറയുകയും സോനയുടെ കാര്യമാണ് താൻ അറിയിച്ചത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് സോനയുടെ നീക്കത്തെപ്പറ്റി താനും മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുന്ന വിനയൻ അവൾ ഇപ്പോൾ നമുക്കൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് എന്നും അതുകൊണ്ട് തന്നെ സോനയെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പുതിയ പദ്ധതികൾ ഉടൻ തന്നെ നീക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മാത്രവുമല്ല മല്ലികയുടെ കൈവശമുള്ള തെളിവുകൾ പുറത്തു വരാതിരിക്കുന്നതിന് ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നും പറഞ്ഞതിനെ തുടർന്ന് നായിക്കിനോട് കാര്യങ്ങൾ താൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പ്രതിഭ ധൈര്യമായി ഇരിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വിനയന്. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.